അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുതഫരിദ് ക്ലാസ് നമ്പർ 11. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ. അമ്മാ ബഅദു. ഫസ്ലു ഫിൽ അദാനി, ബാങ്കിൽ പറയുന്ന ഫസ്ലാണ്. യുസന്നു മഅ ഇഖാമത്തി ലിമക്തൂബത്തി ദകരിൻ, പുരുഷൻ ഫർള് നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും രണ്ടും സുന്നത്തുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ശരി. ബാങ്ക് കൊടുക്കുമ്പം ഖിബിലയിലേക്ക് മുന്നിടലും ഹയ്യാറ സ്വലാഹ് എന്ന് പറയുമ്പം വലത്തോട്ട് തിരിയലും ഹയ്യാറൽ ഫലാഹ് എന്ന് പറയുമ്പം ഇടത്തോട്ട് പറയലും സുന്നത്താണ്. ബാങ്ക് കൊടുക്കുമ്പം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശബ്ദം താഴ്ത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയണം. എന്നതിൻ്റെ ശേഷമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയേണ്ടത്. ഇതിന് തെർജിയാ എന്ന് പറയും. അതുപോലെ തന്നെ സുബയാണെങ്കിൽ അസ്വലാത്തു ഖൈറു മിന നൗം എന്ന് പറയണം. ബാങ്ക് കേൾക്കുന്നവരൊക്കെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. ബാങ്ക് കൊടുത്തവരും കേട്ടവരും അവസാനം പ്രത്യേകമായ ദുആകളും സുന്നത്താണ്. ബാങ്ക് കേൾക്കുന്നവർ ഇജാബത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു റസൂലുള്ളാഹ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ അതേമാതിരി പറയാം. ഹയ്യാറ സ്വലാഹ് എന്ന് കേട്ടാലും ഹയ്യാൽ ഫലാഹ് എന്ന് കേട്ടാലും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. അസ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേട്ടാൽ സ്വദഖത്ത വ ബരിർത്ത എന്ന് പറയണം. ഇതുപോലെ ഇഖാമത്തിനെ കേട്ട ആളുകളും ഇഖാമത്തിൻ്റെ ലഫ്ളുകൾക്ക് ഇജാബത്ത് കൊടുക്കണം. കദുക്കാമത്തി സ്വലാഹ് കദുക്കാമത്തി സ്വലാഹ് എന്ന് കേൾക്കുമ്പോൾ ഓരോന്നിനും അക്കാമഹല്ലാഹു വ അദാമഹാ, അതിനെ അള്ളാഹു തആല എന്നുമെന്നും നിലനിർത്തട്ടെ എന്നാകുന്നു പറയേണ്ടത്. കഴിഞ്ഞതിൻ്റെ ശേഷം പ്രധാനപ്പെട്ടൊരു ദുആയുണ്ട്. ആ ദുആ ഇങ്ങനെയാണ് മുതഫരിദിലുള്ളത്. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി തമ്മ വസ്വലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫളീലത വ ദറജത റഫീഅത വ ബഅ്തുഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅത്തുഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്. അല്ലാഹുമ്മ റബ്ബ ഹാദീ ദഅവതി തമ്മ, ഈ ഏറ്റവും പൂർണ്ണമായ ഈ പ്രാർത്ഥനയുടെ ഈ വിളിയുടെ ക്ഷണത്തിൻ്റെ നാഥനെ, വസ്വലാത്തിൽ ഖായിമ എന്നുമെന്നും നിലനിൽക്കുന്ന നിക്കാരത്തിൻ്റെ ഉടമയായ റബ്ബേ, ബഹുമാനപ്പെട്ട മുത്തനബിക്ക് വസീലത്ത് ഫളീലത്ത് എന്ന വലിയ സ്ഥാനം നീ കൊടുക്കണം. വദ്ദറജത്ത് റഫിയാത്യുന്നത പദവിയെയും കൊടുക്കണം. വബഅ്തുഹു മഖാമം മഹ്മൂദ, സ്തുത്യർഹമായ ഷഫാഅത്തിൻ്റെ ആ വലിയ സ്ഥാനം ബഹുമാനപ്പെട്ട മുത്തനബിക്ക് നീ കരാറ് ചെയ്തതാണല്ലോ, അതും കൊടുക്കണം. അവിടുത്തെ ഷഫാഅത്ത് അന്ത്യദിനത്തിൽ ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹുവേ, ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ ചെയ്ത കരാർ ഒരിക്കലും ലംഘിക്കുന്നവനല്ലോ. കാലബാഹു സാദാത്തിൽ ആരിഫീന, വളരെ വലിയ ചില മഹാന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്നവൻ തക്കല്ല മഹാനുള്ള അതാണ്, ബാങ്കിൻ്റെ നേരത്തെ ആരെങ്കിലും സംസാരിച്ചാൽ അയ്യുഷ അലൈ സൂൽ ഖാത്തിമ, മരണനേരം ഈമാൻ വരെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന് പേടിക്കണം. നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹുവിൽ അഭയം. പ്രത്യേകം ശ്രദ്ധിക്കണം, ബഹുമാനപ്പെട്ട സൂറത്ത് തൗബയുടെ 18-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റൂഹുൽ ബയാൻ എന്നുള്ള തഫ്സീറിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം പറയുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ഇജാബത്ത് കൊടുക്കാതെ സംസാരിച്ചാൽ വലിയ അപകടമാണ്. മരണപ്പെട്ട വീട്ടിൽ മയ്യത്തിൻ്റെ ചുറ്റുവട്ടത്തും വർത്തമാനം പറയുക, പള്ളിയിൽ നിന്ന് വർത്തമാനം പറയുക, ഖബറിൻ്റെ അരികിൽ നിന്ന് വർത്തമാനം പറയുക, ഇൽമിൻ്റെ സദസ്സിൽ നിന്ന് വർത്തമാനം പറയുക, ഇതൊക്കെ വലിയ അപകടമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരല്പം ഓർമ്മപ്പെടുത്തുന്നു, പെണ്ണിന് ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. പെണ്ണിനും ഖുൻസക്കും ഇഖാമത്ത് കൊടുത്താൽ മതി, ബാങ്ക് കൊടുക്കണ്ട. പുരുഷന്മാർക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കണം. സമയം കുറവായതിന് വേണ്ടിയോ മറ്റേ ഒന്നിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, എന്നാൽ ബാങ്കാണ് കൊടുക്കേണ്ടത്. ഒന്നിലേറെ നിക്കാരങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഇഖാമത്ത് കൊടുക്കണം, ബാങ്ക് ഒന്നാമത്തേതിന് മാത്രം മതി. ഇനി തറാബി പോയുള്ള നിസ്കാരത്തിന് ബാങ്ക് സുന്നത്തില്ല, പക്ഷെ അസ്വലാത്ത ജാമിയ എന്ന് പറയണമല്ലോ, അവിടെയും രണ്ടെണ്ണം കൊടുക്കണം. ഒന്ന് സമയം ആയാലൊന്ന് കൊടുക്കണം, അതിൻ്റേതായ സമയമായാൽ നിസ്കാരം തുടങ്ങുമ്പോൾ ഒന്നും വേണം. ഇങ്ങനെ രണ്ടെണ്ണം ഇക്കാമത്തിനെ തൊട്ടും ബാങ്കിനെ തൊട്ടും പകരമാകാൻ രണ്ടെണ്ണം വേണ്ടതാണ് പെരുന്നാൾ ഇക്കാര്യത്തിനൊക്കെ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സുബൈൻ്റെ ബാങ്ക് രണ്ടെണ്ണം കൊടുക്കൽ സുന്നത്തുണ്ട്. ഗൾഫിലൊക്കെ ഉണ്ട്, 12 മണി കഴിഞ്ഞാൽ, 12 മണി എന്നുള്ള രാത്രി പകുതി ആയാൽ ഒന്നും യഥാർത്ഥ ടൈമിലൊന്നും ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് കാണാം. മറ്റൊരു കാര്യം, ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുക എന്നുള്ളത്
കറാഹത്ത് മാത്രമേ ഉള്ളൂ, ഹറാമൊന്നും ഇല്ല എന്നാണ് വിധിയെങ്കിലും അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്ക് കൊടുക്കൽ സുന്നത്ത മറ്റു പല രൂപങ്ങളും ഉണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ വലതു ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. ഇതിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ആർക്കും കൊടുക്കുക. സാധാരണ ബാങ്കുകൾ പുരുഷന്മാർക്കേ ഉള്ളൂ, പെണ്ണിനില്ല എന്ന് പറഞ്ഞു. പക്ഷേ നവജാത ശിശുവിൻ്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് പെണ്ണാണെങ്കിലും മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ബാങ്ക് അറബിയിൽ തന്നെയാകണം. അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ തന്നെ കൊടുക്കണം. പകുതി വെച്ച ഒരാൾക്ക് തീർക്കാൻ കഴിയാത്ത വിഷമമുണ്ടായാൽ തൊട്ടടുത്തുള്ളവൻ ബാക്കി കൊടുത്താൽ പോരാ, തുടക്കം മുതലേ കൊടുക്കൽ നിർബന്ധമാണ്. ഉടനെയുടനെ കൊടുക്കലും, ഒന്ന് കൊടുത്ത് കുറേ നേരം ഫോണൊന്നും സംസാരിച്ചതിന് ശേഷം പിന്നെ കൊടുത്തിട്ട് കാര്യമില്ല. ഇടക്ക് സംസാരങ്ങളോ വെറുതെയുള്ള മൗനങ്ങളോ ഒന്നും പാടില്ല എന്നർത്ഥം. ബാങ്ക് കൊടുത്തവൻ തന്നെ ഇഖാമത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. സ്വന്തം നിസ്കരിക്കുന്നവനൊക്കെ ആണെങ്കിൽ ടൈം ആയാൽ ആദ്യം ബാങ്ക് കൊടുക്കുക, എന്നിട്ട് റവാത്തിബ് സുന്നത്തിൻ്റെ കബലിയ നിസ്കരിക്കുക, എന്നിട്ട് പിന്നെ ഇഖാമത്ത് കൊടുക്കുക, ഫർള് നിസ്കരിക്കുക. ഇങ്ങനെയാണ് ഏറ്റവും നല്ലത്. ഉയർന്ന സ്ഥലത്തിൽ നിന്നാകലും മാളിയമ്മ നിന്നാകലും ഒക്കെ സുന്നത്താണ് ബാങ്ക്. നിന്ന് കൊടുക്കലും നടക്കാതെ കൊടുക്കലും കിബിലയിലേക്ക് തിരിഞ്ഞു കൊടുക്കലും. ബാങ്ക് കൊടുക്കുമ്പം ഇരു കൈകളുടെയും ചൂണ്ട് വരലിനെ ചെവിയിൽ ആക്കലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ജമാഅത്തിന് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ മതി ഇപ്പറഞ്ഞ സുന്നത്ത്. ഒരല്പം ശബ്ദം ഉയർത്തണം. ബാങ്ക് ഇഖാമത്തിനേക്കാളും ശബ്ദം ഉയർത്തൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ബാങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബാങ്ക് കൊടുക്കുന്നവൻ തന്നെയാണ് ഇഖാമത്ത് കൊടുക്കാനും നല്ലത്. അവൻ തന്നെയാവണമെന്നില്ല, വേറെ ആൾ കൊടുത്താലും മതി. ബാങ്ക് കൊടുത്ത സ്ഥലത്തിൽ നിന്ന് ഇഖാമത്തിന് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി നിൽക്കൽ സുന്നത്താണ്. ബാങ്ക് കൊടുത്ത അതേ സ്ഥലത്തിൽ നിന്നു തന്നെ ഇഖാമത്ത് കൊടുക്കൽ അത്ര നല്ലതല്ല. ഇഖാമത്തിൻ്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇഖാമത്തിൻ്റെ മുമ്പ് സ്വലാത്ത് ഷാഫി മദബിൽ സുന്നത്താണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ബഹുമാനപ്പെട്ട നബിയുടെ മേൽ സ്വലാത്ത് സുന്നത്താണ്. വളരെ പ്രധാനപ്പെട്ടതാണ് ദുആ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ദുആ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മറ്റൊന്ന്, മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ സ്വാതു ദുആതിക ഫഗ്ഫിർലി. അല്ലാഹുവേ, നിന്റെ രാവിന്റെ വരവാണിത്, പകലിന്റെ പോക്കും, നിന്റെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെ സൗണ്ടുകളും, ഇത് സുന്നത്താണ്. അതുപോലെ തന്നെ സുബൈ ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹുമായി അതാ ഇഖ്ബാലു നഹാരിക വ ഇദ്ബാറു ലൈലിക വ സ്വാതു ദുആതിക ഫഗ്ഫിർലി. ഇത് നിന്റെ പകലിന്റെ വരവാണ്, രാത്രിയുടെ പോക്കുമാണ്, നിന്നിലേക്ക് ക്ഷണിക്കുന്നവരുടെ സൗണ്ടുമാണ് എന്ന് പറയൽ സുന്നത്താണ്. ഇത് അധികം ആളും നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിലാ കൂട്ടരുത്. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ അല്ലേ, അങ്ങനെ വെറുതെ തെറ്റിദ്ധാരണേ. നിസ്കാരത്തിൻ്റെ ശേഷം കാണാൻ മിക്ക ആളുകളും ഇതൊരു ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമുള്ള വിക്രാണ്, ഇത് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള വിക്രല്ല. ബാങ്ക് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വ അമല സ്വാലിയൻ വ ഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. സൂറത്തു ഫസ്സിലത്ത് 33-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ബാങ്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ് എന്ന് തഫ്സീർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് തുർമുദിയും അബൂ ദാവൂദും ഇബ്നു മാജി ഉദ്ധരിക്കുന്നുണ്ട്. ലായസ് മുഹമ്മദ് ആ സൗത്തിൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്നവൻ്റെ സൗണ്ട് മനുഷ്യനോ ഭൂതവർഗമോ എന്തൊന്ന് കേട്ടാലും അതൊക്കെ അന്ത്യദിനത്തിൽ ഇവന് വേണ്ടി ഖൈറായി സാക്ഷി നിൽക്കും. ഒമന്നാഥന സബിയാസീനാ മുഹത്തസിബൻ കുത്തിബലഹു പറാത്തു ബിനാർ. 7 പ്രാവശ്യം പടച്ച തമ്പുരാൻ്റെ വഴിയിലായി ഒരാൾ നല്ല നിയ്യത്തോടെ ബാങ്ക് കൊടുത്താൽ നരകമോചനം എഴുതപ്പെടുമെന്നാണ് തുർമുദി അബൂദാവൂദ് ഇബ്നു മാജു ഉദ്ധരിക്കുന്നത്. ആദ്യം പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട ബുഖാരിയുടെ ഹദീസാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ബാങ്കും ഇഖാമത്തും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബാങ്കും ഇഖാമത്തുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ചില മസലകൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സാധാരണ ബാങ്ക് വാങ്ക് രണ്ടും പറയട്ടോ, നിസ്കാരം നമസ്കാരം രണ്ടും പറയാം. പക്ഷെ നിസ്കാരം എന്ന് പറയലാണ് നല്ലത്. ബാങ്കിൻ്റെ അവിടെ വാങ്ക് ബാങ്ക് വാവുകൊണ്ടും ബാവുകൊണ്ടും ഒക്കെ പറയാം, അതിന് കേടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഒറ്റക്ക് നിസ്കരിക്കുന്നവനൊക്കെ ആണെങ്കിൽ ആദ്യം ബാങ്ക് കൊടുത്തു,
പിന്നെ റവാത്തി പുസ്കരിച്ചു, പിന്നെ ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് ഫർള്. ഇതാണ് ഏറ്റവും നല്ലതെന്ന് തുഴഫ ഒന്നാം വാള്യം 283 പേജിൽ കാണും. ഇഖാമത്ത് തീർന്നിട്ടാണ് നമ്മൾ സഫ് വെട്ടേണ്ടത്. സാധാരണ പള്ളിയിലൊക്കെ ബാങ്കാണ്ട് കൊടുത്താൽ ഇഖാമത്തിന് മുമ്പ് തന്നെ എല്ലാവരും സഫായി നിൽക്കും, അതല്ല നല്ലത്. ഇഖാമത്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് സഫായി നിൽക്കേണ്ടതെന്നാണ് കല്യൂബി 1:243, ഷെർഹു ബാഫദൽ 2:36 നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ബാങ്ക് ഇടയ്ക്ക് വെച്ച് പൂർത്തിയാക്കാൻ പറ്റാത്ത വല്ല കാരണവും വന്നാൽ മറ്റൊരാൾ പൂർത്തീകരിച്ചാൽ പോരാ, ബാങ്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരാൾ തന്നെ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട തുഴഫ 1 വാള്യം 470 പേജിൽ നമുക്ക് കാണാം. ബാങ്ക് കൊടുത്തോ തന്നെ ഇക്കാമത്ത് കൊടുക്കണം എന്നില്ല, അതാണ് ഏറ്റവും സുന്നത്ത്. ഫിഖിൻ്റെ ജമല് 1:308 കാണും. ഒരു കാര്യം കൂടി പറയട്ടെ, അള്ളാഹുവിൻ്റെ റസൂൽ ബാങ്ക് കൊടുത്തോ ബാങ്ക് കൊടുത്തില്ലേ എന്ന് വലിയൊരു ചർച്ചയുണ്ട്. ഒരിക്കൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നൂറുള്ള അബ്സ്വാർ പറഞ്ഞ ചരിത്രത്തിലൊക്കെ കാണാം 55 പേജിൽ. പക്ഷേ ഒരൊറ്റ വട്ടം നബി ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാണ് ഷെർവാനി 1:473 പേജിൽ പറഞ്ഞത്. ഒറ്റ പ്രാവശ്യവും ബാങ്ക് കൊടുത്തിട്ടില്ല. ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഷ്ഹദു അന്നീ റസൂലുള്ള എന്നായിരിക്കണം നബി തങ്ങൾ പറഞ്ഞതെന്ന് തുഴഫ 2:85 പേജ് നോക്കിയാൽ കാണാം. ബാങ്കിൻ്റെ മുമ്പ് സ്വലാത്ത്, ബാങ്കിൻ്റെ രണ്ടിൻ്റെയും ശേഷം സ്വലാത്ത് സുന്നത്തുണ്ട്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്ത് സുന്നത്താണ്, ഇഖാമത്തിൻ്റെ മുമ്പും സുന്നത്താണ്. ബാങ്കിൻ്റെ മുമ്പ് മുഴത്തമതായ അഭിപ്രായത്തിൽ സ്വലാത്ത് സുന്നത്തില്ല എന്ന് ഫത്രമിയിലൊക്കെ മനസ്സിലാവും. ഫത്താവൽ കുബറ 1:130 പേജ് നോക്കിയാൽ ഒരുപാട് സംശയങ്ങൾ നമുക്ക് തീർക്കും. ജനിച്ച പാട് കുട്ടിയുടെ ചെവിയിൽ കൊടുക്കുന്ന ബാങ്കിന് ഇജാബത്ത് സുന്നത്തില്ല. അതുപോലെ തന്നെ വേറെയും ചില ബാങ്കുകളുണ്ട്, അതിനൊന്നും സുന്നത്തില്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി 1:379 കാണും. ബാങ്കിൻ്റെ ശേഷം, അതായത് ജുമാക്ക് 2 കൊടുക്കുമല്ലോ, ആ 2 ഇജാബത്ത് കൊടുക്കൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ 2 തള്ളവിരലുകളുടെയും വിരലിലേക്ക് മർഹബൻ ബി ഹബീബി വ ഖുർറത്തി ഐനി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വ സ്വഹബീ അജ്മഈൻ എന്നിങ്ങനെ പറഞ്ഞ് ഊതിയിട്ട് കണ്ണ് തടവുക, ഇത് സുന്നത്തുണ്ടെന്നാണ് ഹനഫി മദ്ഹബ്. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാൻ തഫ്സീറിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മദ്ഹബിൽ അതത്ര മക്ബൂലല്ല എന്നാണ് ഷെർവാനി 1:479 പേജിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഷാഫി മദ്ഹബിൽ അതൊരു സ്ഥിരപ്പെട്ട സുന്നത്തല്ല, പക്ഷേ മറ്റു ചില മദ്ഹബിലൊക്കെ ഉണ്ട്, സൂഫിയാക്കങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നവർക്ക് ചെയ്യാം, ഫലം കിട്ടിയേക്കാം, അല്ലാഹു അലം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഫദീലത്തും വസീലത്തും ഒക്കെ ചോദിക്കുക എന്നുള്ളതാണ് ദുആയിൽ പ്രത്യേകം ഉള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ടൈമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കാൻ പാടില്ല. സുബൈക്ക് മാത്രമേ നേരത്തെ പറഞ്ഞ്, അല്ലാതെ കൊടുത്താൽ, കരുതി കൂട്ടി കൊടുത്താൽ ഹറാമാകും എന്നാകുന്നു യഥാർത്ഥ നിയമം. ഇഖാമത്തിൻ്റെയും നിക്കാരത്തിൻ്റെയും അടക്ക് സമയം ദീർഘമായാൽ 2 കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ബിഗയ 38 കല്യൂബിയിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇഖാമത്ത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ അടക്ക് എത്ര നേരം ഉണ്ടാകാം, പക്ഷെ ഇഖാമത്ത് കൊടുത്താൽ ഉടനെ തന്നെ നിസ്കാരം തുടങ്ങേണ്ടതാണ്. ആ ഇഖാമത്തിൻ്റെയും നിക്കാരത്തിൻ്റെയും അടക്ക് അധിക സമയമുണ്ടായാൽ, അതായത് സുന്നത്തായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ സമയം ദീർഘമാകാം എന്നല്ലാതെ ഒരിക്കലും അധിക സമയം ദീർഘമാകരുതെന്ന് കല്യൂബിയിലും തുഫീലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടക്ക് എത്ര നേരം വന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടക്ക് ഒരു ആയത്തിൽ കുറിച്ച് പ്രധാനപ്പെട്ട സുന്നത്താണ്. മറ്റൊരു മസല, ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്തുണ്ട് എന്ന് ഷെർവാനി വാള്യം 1:466 പേജിൽ കാണുന്നുണ്ട്. ബാങ്ക് കൊടുക്കണം അല്ലാക്കാനേ ഒന്നിങ്ങനെ നോക്കി തന്നെ വളരെ സുന്നത്താണ്. എന്താ ഇപ്പൊ കാട്ടണം ഇങ്ങനെ കണ്ടായാലും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ബഹുമാനത്തോടുകൂടെ ബാങ്കിനെയും നിസ്കാരങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര ബാങ്ക് കാട്ടാലും എല്ലാത്തിനും ഇജാബത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ നാട്ടിലത്തെ പള്ളി
നമ്മളെ പള്ളി എന്നുള്ള നിലയൊന്നും അല്ല. ഏത് പള്ളിയിൽ നിന്നായാലും ബാങ്ക് കുറെ കുറേ തുടരെ തുടരെ കേട്ടാൽ പ്രയാസം സഹിക്കണം എന്നല്ല പറഞ്ഞത്, സാധിക്കുമെങ്കിൽ കൈയിടയിനൊക്കെ കൊടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ബാങ്ക് കേൾക്കുന്ന സ്ത്രീ അശുദ്ധിയുള്ള ഹയദുള്ളവളാണെങ്കിൽ വരെ അവളും ഇജാബത്ത് കൊടുക്കണം എന്ന് ഫതുഹുൽ മൊയ്ൻ 100-ാമത്തെ പേജിലുണ്ട്. ഇന്ന് മിക്ക ബാങ്ക് കൊടുക്കുന്നവരും ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ എന്ന് പറഞ്ഞ് നിർത്തും. അത് തെറ്റാണത്, അർത്ഥം മാറും. ഹയ്യാല സ്വലാ വരണം, ഹയ്യാലൽ ഫലാഹ് അവിടെ ഹും വരണം, അല്ലെങ്കിൽ മഹാ തെറ്റാകും. ഇത് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഷെർവാനി 1-ാം വാള്യം 473-ാമത്തെ പേജിലും ഷറഹ് ബാഫദിലും ഒക്കെ ശരിക്ക് ഇതിൻ്റെ അർത്ഥങ്ങളും മറ്റുമൊക്കെ പറയുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിക്കണം. വർസുഖന ഷഫായത്തഹു എന്നുള്ളത് ബൈഹക്കിയും തബറാനിയും ഉദ്ധരിച്ചതാണ്. വർസുഖന ഷഫായത്തു എന്തിനാന്ന് ചോദിച്ചാൽ ആക്ഷേപിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി തങ്ങളും ഇമാം തബറാനി തങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് വർസുഖന ഷഫായത്തഹു എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും അല്ല ഇഖാമത്തിൻ്റെയും നിസ്കാരം തുടങ്ങുന്നതിൻ്റെ ഇടക്ക് 2 റഖഅത്ത് ചുരുങ്ങിയ നിലക്ക് നിസ്കരിക്കാനുള്ള ടൈം ഉണ്ടാകാൻ പാടില്ല. അത്ര ദൈർഘ്യം വന്നാൽ 2-ാമത് മടക്കണം ഇഖാമത്ത്. അപ്പം ഇഖാമത്ത് കൊടുത്തു, നാ ഉടനെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടക്ക് 2 റഖഅത്ത് നിസ്കരിക്കാനുള്ള ടൈം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ കുഴപ്പമാണ്. ഇത് ജുമാഅക്കല്ല പറഞ്ഞത്, ജുമാഅക്കാണെങ്കിൽ ഇങ്ങനെയല്ല, എത്രയും പെട്ടെന്ന് തന്നെ നിർവഹിക്കണമെന്ന് ബഹുമാനപ്പെട്ട തുഹഫ ബാങ്കിൻ്റെ വിഷയം പറഞ്ഞെടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.